സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ് വി മുരളീധരൻ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് സി രവീന്ദ്രനാഥ് എം കെ രാഘവൻ എന്നിവർ ഇന്ന് പത്രിക സമർപ്പിക്കും അലക്സ്റാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് അലക്സ്റാം പറയൂ വിവരങ്ങൾ എസ് കെൻ അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ് ഇത് രണ്ടാം ദിവസമാണ് ഈ പത്രികാ സമർപ്പണം ആരംഭിച്ചതിന് ശേഷം രണ്ടാം ദിവസമാണ് കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു നാളെയും അവധിയാണ് ഒപ്പം ഏപ്രിൽ ഒന്നിനും പൊതു അവധിയാണ് ഏപ്രിൽ നാല് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനു മുന്നോടി അതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ആറ്റിങ്ങല്ലിലെ സ്ഥാനാർത്ഥി ആറ്റിങ്ങല്ലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഒപ്പം ടി എം തോമസ് ഐസക്ക് ഒപ്പം എം കെ രാഘവൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ കളക്ടറേറ്റിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് അത് പ്രകടനമായിട്ടായിരിക്കും കളക്ടറേറ്റിലേക്ക് എത്തുക എന്നും പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ആകെ നാലു സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് വി മുരളീധരൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൽ ഒരു സെറ്റ് ഇന്ന് നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റു സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ വി ജോയി മൂന്നാം തീയതിയും അതുപോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നാലാം തീയതിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പന്നിയൻ രവീന്ദ്രനാണ് ഏപ്രിൽ രണ്ടിനാദ്യത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ശശി തരൂർ ഏപ്രിൽ മൂന്നിനും അതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഏപ്രിൽ നാലിനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ നാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ അഞ്ചിനും സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ എട്ടാണ് നാമനിർദ്ദേശ പിൻവലി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് എന്താണെങ്കിലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കടന്നിട്ടുണ്ട് പത്രികയും സൂക്ഷ്മ പരിശോധനയും ഒക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം തന്നെ തിരുവനന്തപുരം ജില്ലയിലടക്കം കേരളത്തിൽ കേരളത്തിലെമ്പാടുമായി ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്നോളം നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അസ്കെ ഓക്കെ താങ്ക് യു മുഹമ്മദാണ്